ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത് സ്ത്രീകളെ അപമാനിക്കുന്നത് നിർത്തണം എന്നായിരുന്നു. സമകാലീന ഇന്ത്യയിൽ ജെൻഡർ ഇക്വാലിറ്റിയുടെ പ്രസക്തിയെക്കുറിച്ചും അദ്ദേഹം ഇതേ പ്രസംഗത്തിൽ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. എന്നാൽ അതേ ദിവസം തന്നെ ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ സന്തോഷത്തിൽ രാജ്യത്തെ പല ജയിലുകളിലും വർഷങ്ങളായി തടവു ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന പലരെയും നല്ല നടപ്പിൻ്റെ പേരിൽ മോചിപ്പിക്കാനും തീരുമാനമുണ്ടായി. അക്കൂട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ നാടായ ഗുജറാത്തിലെ ഗോധ്രയിൽ 11 കുറ്റവാളികൾ ജയിൽ മോചിതരായി. ജയിൽ കവടത്തിൽ തടിച്ചുകൂടിയ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നെറ്റിയിൽ തിലകക്കുരി അണിയിച്ചുകൊണ്ട് മധുരം നൽകിക്കൊണ്ട് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഈ 11 പേർ ജന്മനാടിനു വേണ്ടി യുദ്ധം ജയിച്ചു വന്നവരല്ല. ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടി ഈ നാടിൻ്റെ യശസ്സുയർത്തി മടങ്ങിയെത്തിയവരുമല്ല. ഇവർ കൊടും കുറ്റവാളികളാണ്. ഗർഭിണിയായ ഒരു 21-കാരിയും അവളുടെ അമ്മയുമടക്കം 5 സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, 3.5 വയസ്സുള്ള ഒരു പിഞ്ചു പെൺകുഞ്ഞടക്കം 14 പേരെ മർദ്ദിച്ചും വാളിന് വെട്ടിയും കൊന്നുകളയുക, ഇത്രയുമാണ് അവർ ചെയ്തു എന്ന് പരമോന്നത നീതിപീഠം കണ്ടെത്തിയിട്ടുള്ള കുറ്റങ്ങൾ. കോടതി ശിക്ഷയായി വിധിച്ചത് ജീവപര്യന്തം കഠിന തടവായിരുന്നുവെങ്കിലും 15 വർഷക്കാലത്തെ ശിക്ഷ പൂർത്തിയാക്കിയെന്നും ജയിലിൽ നല്ല നടപ്പായിരുന്നുവെന്നും ചൂണ്ടിക്കാണിച്ച് പ്രതികൾ നൽകിയ അപേക്ഷയിന്മേൽ അനുകൂലമായ തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതോടെയാണ് ഇവരിങ്ങനെ ആഘോഷപൂർവ്വം സമൂഹത്തിലേക്ക് തിരിച്ചിറങ്ങി വന്നിരിക്കുന്നത്. ഈയൊരു വിട്ടയക്കൽ നടപടിയോടെ വീണ്ടും ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത് ബിൽക്കിസ് ബാനു എന്ന ഗർഭിണിയായ യുവതി കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ട നിഷ്ഠുരമായ ആ സംഭവമാണ്. കലാപബാധിതമായ ഗുജറാത്തിൻ്റെ മണ്ണിൽ ഇങ്ങനെയൊരു ക്രൂരത അരങ്ങേറാനുണ്ടായ കാരണവും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളും എല്ലാം വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടവയാണ്. മതത്തെ മുതലെടുത്തുകൊണ്ട് ചില രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ കൊലവിളികൾക്ക് ചെവി കൊടുത്ത ഗുജറാത്തിലെ സാധാരണക്കാരായ മനുഷ്യർ തങ്ങളുടെ സഹജീവികളോട് പ്രവർത്തിച്ച പശ്ചാത്താപലേശമില്ലാത്ത ക്രൂരതകളുടെ കഥ. നരമേധം നടത്തുന്ന കലാപകാരികളിൽ നിന്ന് രക്ഷപ്പെട്ട് കുടുംബത്തോടൊപ്പം പലായനം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ബിൽക്കിസ് ബാനു എന്ന ഗർഭിണിയായ യുവതിക്ക് നേരിടേണ്ടി വന്ന നരകയാതനകളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഗുജറാത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഹിന്ദു മുസ്ലിം കലാപം രേഖപ്പെടുത്തപ്പെടുന്നത് 1714. അന്ന് തെരുവിൽ ഹോളി ആഘോഷിക്കുകയായിരുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു മുസ്ലിമിന് നേരെ വർണ്ണപ്പൊടി വാരി എറിഞ്ഞതിനെ തുടർന്നുണ്ടായ സംഘർഷമായിരുന്നു കലാപത്തിന് കാരണമായത്. ഈ വാർത്തയറിഞ്ഞ് ഹാലിളകുന്ന മുസ്ലിം പക്ഷത്തെ പ്രാദേശിക നേതാക്കന്മാരും പുരോഹിതന്മാരും നടത്തിയ പ്രകോപനപരമായ ആഹ്വാനത്തെ തുടർന്ന് സംഘടിക്കുന്ന അക്രമി സംഘം അന്ന് ഹിന്ദുക്കൾ താമസിച്ചിരുന്ന പ്രദേശത്തെ കടകളും വീടുകളുമൊക്കെ കൊള്ളയെടുക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. ഈ വാർത്തയറിയുന്ന അന്നത്തെ മുഗൾ ചക്രവർത്തി ഫാറൂഖ് സിയാർ ഈ കലാപത്തെ അടിച്ചമർത്തുന്നു. അതിനുശേഷം ഈ സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന രണ്ടു വിഭാഗത്തിലെയും കലാപകാരികളെ അദ്ദേഹം തുറുങ്കിലടക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. അക്കാലത്ത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ വളരെ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പിന്നീടും ഇത്തരത്തിൽ ചില പ്രാദേശികമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം 18-ാം നൂറ്റാണ്ടിൽ മറാഠകളുടെ ഭരണകാലയളവിൽ 1732-ലും 1750-ലും ഗുജറാത്തിൽ വീണ്ടും ചില ഹിന്ദു മുസ്ലിം ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വർഗീയ ചേരിതിരിവുകൾ അന്നൊന്നും തന്നെ വലിയ ലഹളകളായിട്ട് മാറിയിരുന്നില്ല. വ്യക്തിവൈരാഗ്യങ്ങളും വാണിജ്യ കിടമത്സരങ്ങളുമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് കാരണമായിട്ടുള്ളത് എന്നാണ് സ്കാർഡ് എക്സ്പെരിമെൻറ്റ്സ് വിത്ത് വയലൻസ് ഇൻ ഗുജറാത്ത് എന്ന തൻ്റെ വിഖ്യാതമായ പുസ്തകത്തിൽ സുപ്രസിദ്ധ ജേർണലിസ്റ്റായിട്ടുള്ള ഡിയോൺ മുൻഷേ നിരീക്ഷിക്കുന്നത്. ഉദാഹരണത്തിന്, 1795 നടന്ന ബനിയകളും മുസ്ലിങ്ങളുമായിട്ടുള്ള വ്യാപാരികൾ തമ്മിലുള്ള കലാപം എടുത്തു നോക്കിയാൽ ഇതിനു പിന്നുള്ള കാരണം ഈ ബനിയ വ്യാപാരികൾ ബ്രിട്ടീഷ് കച്ചവടക്കാരുമായിട്ട് കൂട്ടുചേർന്നതാണ് എന്ന് കാണാം. പ്രാദേശികമായിട്ട് ഇങ്ങനെ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ രസക്കേടുകൾ പിന്നീട് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമാകുന്നു. ഇത് എന്ന് തൊട്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമുക്ക് ചരിത്രത്തിലൂടെ കുറച്ചുകൂടി പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ലിഖിത ചരിത്രത്തിൻ്റെ നല്ലൊരു ഭാഗം എഴുതി വെച്ചത് അക്കാലത്ത് നാട് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. ഇന്ത്യ ചരിത്രത്തെ തന്നെ മൊത്തത്തിൽ വർഗീയമായി നോക്കിക്കണ്ടുകൊണ്ട് ഈ ബ്രിട്ടീഷുകാർ തുടങ്ങിവെച്ച കൊളോണിയൽ ചരിത്ര രചന തന്നെ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്നതിൽ കാര്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഗവേഷകരുടെ നിഗമനം. ഇവരുടെ ടെക്നിക്ക് വളരെ സിമ്പിളായിരുന്നു. ഏതെങ്കിലും ഒരു ഹിന്ദു രാജാവും മുസ്ലിം രാജാവും തമ്മിൽ പോര് നടന്നാൽ അവരതിനൊരു കുരുക്ഷേത്ര യുദ്ധം പോലെ പൊലിപ്പിച്ച് രേഖപ്പെടുത്തും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന ജീവമരണ പോരാട്ടമെന്ന് അവരതിനെ പൊലിപ്പിക്കും. അതേസമയം ഒരേ മതത്തിൽപ്പെട്ട രണ്ട് രാജാക്കന്മാരെ തമ്മിൽ എന്തെങ്കിലും ഏറ്റുമുട്ടലുണ്ടായാൽ അങ്ങനെയൊന്ന് നടന്നതായി പോലും ഈ ചരിത്രകാരന്മാർ ഭാവിക്കില്ല. അതിനെ അതിശയോക്തി കലർത്തി ചരിത്ര പുസ്തകങ്ങളിൽ അവർ രേഖപ്പെടുത്തില്ല.
ചുരുക്കത്തിൽ അന്നത്തെ കാലത്തെ ചരിത്ര പുസ്തകങ്ങൾ ഓടിച്ചു നോക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും തോന്നുക, നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏത് നേരത്തും തല്ലാണ് എന്നാണ്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ചരിത്ര രചന അന്നുണ്ടാകുന്നത്. ഏതാണ്ട് 1025-26 കാലത്തിനിടയിലാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ഗസ്നിയിലെ മഹമൂദ് എന്ന സുൽത്താൻ ആക്രമിച്ച് തകർക്കുന്നത് എന്നാണ് ഡിയോൺ ബുൻഷിയുടെ പുസ്തകം പറയുന്നത്. പിന്നീട് പല സമയങ്ങളിലായിട്ട് വീണ്ടും ഈ ക്ഷേത്രം ആക്രമിക്കപ്പെടുന്നുണ്ട്. മധ്യകാല ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളും ഇത്തരത്തിൽ ഒരേ സമയം ഹിന്ദു മുസ്ലിം രാജാക്കന്മാരാൽ തകർക്കപ്പെട്ടതായിട്ട് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ കാണാം. ക്ഷേത്രങ്ങളിൽ ഒളിച്ചു വെച്ചിട്ടുള്ള വിലമതിക്കാനാവാത്ത സമ്പത്ത് കൊള്ളയടിക്കാനോ ശത്രു രാജാവിൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാനോ ഒക്കെ ആയിട്ടാണ് ഇതിൽ പലതും നടന്നിരുന്നത് എന്നും നമുക്ക് പുസ്തകങ്ങൾ കാണാം. എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള മറ്റ് കാരണങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തികച്ചും മതഭ്രാന്ത് കാരണം കൊണ്ട് മാത്രമാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് വരുത്തി തീർക്കുന്നത് കൊളോണിയൽ ചരിത്രരചനയുടെ സമയം മുതൽക്കാണ് എന്നാണ് പ്രസിദ്ധ ചരിത്രകാരിയും സോമനാഥ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവുമായിട്ടുള്ള റോമില ഥാപ്പറിൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഗസനിയുടെ സോമനാഥ ആക്രമണം ഒരു വലിയ മുസ്ലിം ഭീകരതയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അതിൻ്റെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർ എല്ലാ കാലത്തും ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 1843 ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഹൗസ് ഓഫ് കോമൺസിൽ സോമനാഥ ക്ഷേത്രം വീണ്ടും ഒരു ചർച്ചാ വിഷയമായിട്ട് വരുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഗേറ്റുകൾ പുനഃസ്ഥാപിക്കണോ വേണ്ടയോ എന്നതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്നത്തെ ചർച്ച. ക്ഷേത്രം തകർത്തതുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഹിന്ദുക്കൾക്കിടയിൽ നിലനിൽക്കാത്തൊരു ഓർമ്മയെ തികച്ചും വൈകാരികമായിട്ടുള്ളൊരു വിഷയമായി മാറ്റിയെടുക്കുന്നതിനുള്ള ആദ്യത്തെ ശ്രമം നടക്കുന്നത് ഇവിടെ തൊട്ടാണെന്നാണ് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരിക്കലും ഗുജറാത്തിലെ വർഗീയ സംഘർഷങ്ങൾക്ക് ഒരു ശമനവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ സങ്കീർണമാക്കപ്പെടുകയും അന്ന് ചെയ്യുന്നുണ്ട്. 1890 സൗരാഷ്ട്രയിലും 1920 സൂറത്തിലും ഗോദ്രയിലും 41-46 വർഷങ്ങളിൽ അഹമ്മദാബാദിലും ഇത്തരത്തിലുള്ള വർഗീയ ലഹളകൾ നടന്നിട്ടുണ്ട് എന്ന് സുപ്രസിദ്ധ ചരിത്രകാരനായിട്ടുള്ള ഡേവിഡ് ഹാർഡിമാൻ അഭിപ്രായപ്പെടുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ഹിന്ദു ദേശീയതയുടെ ഒരു ശക്തി കേന്ദ്രമായിട്ട് ഗുജറാത്ത് മാറുന്നുണ്ട്. 1920 അന്നത്തെ മുസ്ലിം ലീഗിൽ ചേർന്ന നിരവധി മുസ്ലിങ്ങളെ തങ്ങൾക്കിടയിൽ നിന്നും ഒറ്റപ്പെടുത്താനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഇത്തരത്തിൽ ഹിന്ദു ദേശീയവാദികൾ നടത്തുന്നതായിട്ടും ഹാർഡിമാൻ സമർത്ഥിക്കുന്നുണ്ട്. 30 മുസ്ലിം ലീഗ് അഹമ്മദാബാദ് ഖേഡ പ്രദേശങ്ങളിൽ ശക്തി പ്രാപിച്ചു വരുന്നു. ഇക്കാലത്ത് പല സമയങ്ങളിലായിട്ട് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ അഹമ്മദാബാദ് സൂറത്ത് നഗരങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്. 1941-46 അഹമ്മദാബാദിൽ വെച്ച് നടന്ന ജഗന്നാഥ രഥയാത്ര നഗരത്തിനുള്ളിൽ കലാപത്തിന് വഴിതെളിക്കുന്നുണ്ട്. പക്ഷേ 1947 ഇന്ത്യ വിഭജനത്തിൽ ഉത്തരേന്ത്യയിലെ നിരവധി പ്രദേശങ്ങളിലൂടെ നിരവധി ദിവസങ്ങൾ നീണ്ട രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായപ്പോഴും താരതമ്യേന വിഭജനത്തിൻ്റെ തീവ്രത വളരെ കുറച്ചുമാത്രം അനുഭവപ്പെട്ട ഒരു പ്രദേശമായിരുന്നു അന്നത്തെ ഗുജറാത്ത്. വിഭജന കാലയളവിൽ 3 മാത്രമാണ് അവിടെ കലാപമുണ്ടായത്. അഹമ്മദാബാദ്, ഗോധ്ര, പിന്നെ സോമനാഥ ക്ഷേത്രം നിലനിൽക്കുന്ന സൗരാഷ്ട്രയിലെ വെരാവൽ എന്ന പ്രദേശം. വളരെ കാലം മുമ്പ് തന്നെ മതസ്പർദ്ധ നിലനിന്നിരുന്ന ഈ 3 പ്രദേശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റിടങ്ങളൊക്കെയും വിഭജന കാലത്ത് പൊതുവെ ശാന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ വിഭജനകാലത്തെ ഗുജറാത്തിനെ കുറിച്ചുള്ള ഡി എൽ സേത്തിൻ്റെ ഗ്രോത്ത് ഓഫ് കമ്മ്യൂണൽ പോളറൈസേഷൻ ഇൻ ഗുജറാത്ത് എന്ന പുസ്തകത്തിൽ പ്രസ്താവിക്കുന്നത് ഒരു എപ്പിസോഡിക്കായിട്ടുള്ള വർഗീയ ലഹളയാണ് ഉണ്ടായതെങ്കിലും ഇതൊന്നും അന്നത്തെ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ആഴത്തിലുള്ളൊരു വിഭജന ചിന്ത ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷ് കാലയളവിൽ പ്രാദേശികമായിട്ട് നിലനിന്നിരുന്നതും മറക്കപ്പെട്ടതുമായിട്ടുള്ള പല സംഭവങ്ങളും ഒരു കുത്തിപ്പൊക്കൽ എന്ന രീതിയിൽ ഉയർത്തിക്കാട്ടി ഈ 2 സമുദായങ്ങളും എല്ലാ കാലത്തും വൈരികളായിരുന്നു എന്ന വിഭജനവാദമാണ് പിന്നീട് അങ്ങോട്ടും തുടർന്നു പോയ വർഗീയ വിദ്വേഷത്തിനുള്ള ഇന്ധനമായിട്ട് മാറുന്നത്. സ്വാതന്ത്ര്യാനന്തര ഗുജറാത്തിൽ ആദ്യത്തെ വലിയ വർഗീയ ലഹള നടക്കുന്നത് 1969. ഇത്തവണ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പശുവിനെ ചൊല്ലിയാണ്. 1969 സെപ്റ്റംബർ 18 അഹമ്മദാബാദിലെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടെ മുസ്ലിം ഉറൂസ് ചടങ്ങുമായിട്ട് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ നടന്നു നീങ്ങുകയായിരുന്നു. ഇതിനിടയ്ക്ക് ക്ഷേത്രപ്രദേശത്തുണ്ടായിരുന്ന ഒരു പറ്റം കന്നുകാലികൾ ഉറൂസുമായിട്ട് നടന്നു വരുന്ന മുസ്ലിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നു. ഇതിൻ്റെ പേരിൽ അവിടെ വെച്ച് ക്ഷേത്രപ്രദേശങ്ങളിലെ ഹിന്ദുക്കളുമായി ഒരു നേരിയ തർക്കമുണ്ടായി എന്നതൊഴിച്ചാൽ ഈ സംഭവ സ്ഥലത്തപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. പക്ഷേ അടുത്ത ദിവസം ഹിന്ദു രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ ഏതാനും നേതാക്കന്മാർ അഹമ്മദാബാദ് ബറോഡ പ്രദേശങ്ങളിൽ തുടർച്ചയായി മീറ്റിങ്ങുകൾ നടത്തുകയും ഇതൊരു സാമുദായിക പ്രശ്നമാണ് എന്ന തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. അതോടെ ഇതൊരു തീയായിട്ട് ആളിക്കത്താൻ തുടങ്ങുന്നു. സംഭവം നടന്നിടത്ത് മുസ്ലിങ്ങൾ ക്ഷേത്രവിഗ്രഹം തകർത്തു എന്നൊരു വ്യാജ വാർത്തയടങ്ങുന്ന പല നോട്ടീസുകളും കിംവദന്തികളും അന്ന് ഹിന്ദുക്കൾക്കിടയിൽ ഇക്കൂട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നു. അതോടെ മുസ്ലിം വീടുകളും കടകളും തെരഞ്ഞിട്ട് ആക്രമിക്കാനായി വോട്ടേഴ്സ് ലിസ്റ്റും എടുത്തുകൊണ്ട് ഒരു വിഭാഗം ഹിന്ദുക്കൾ അന്ന് തെരുവുകളിലൂടെ റോന്തു ചുറ്റി നടക്കുന്നു. ചില ഗുജറാത്തി പത്രങ്ങൾ പോലും ആ ദിവസങ്ങളിലൊന്നിൽ ഗോമതിപൂരിൽ ഹിന്ദു സ്ത്രീകൾ കൂട്ടമായി ബലാത്സംഗത്തിനിരയായി എന്നൊരു വ്യാജ പ്രചാരണം സംസ്ഥാനം ഒട്ടാകെ എത്തിക്കുകയുണ്ടായി.
അഹമ്മദാബാദും വഡോദരയും ഒക്കെ അന്ന് പല കലാപങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നു. ഈ കലാപങ്ങൾക്ക് പിന്നിൽ അന്നത്തെ ഭാരതീയ ജനസംഘത്തിന് വലിയ പങ്കുള്ളതായിട്ട് പല പത്രങ്ങളിലും അന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അന്ന് തന്നെ ഗുജറാത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ കാണപ്പെട്ടിരുന്ന വികാരത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ജനസംഘ് ഈ സംഭവത്തെ പരിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത് എന്നാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ള ഡിയോൺ മുൻഷിയുടെ വിലയിരുത്തൽ. അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്ന മൊറാർജി ദേശായിയും ഇന്ദുലാൽ യാഗ്നിക്കും സമാധാനം വീണ്ടെടുക്കാൻ വേണ്ടി നിരാഹാരമിരിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് മറ്റു ചില വിമത കോൺഗ്രസ് നേതാക്കന്മാർ പോലീസിനും ക്രിമിനലുകൾക്കും ഒപ്പം ചേർന്ന് കലാപത്തെ അനുകൂലിക്കുന്ന ഒരു വിചിത്രമായ കാഴ്ചയും അന്ന് കാണാനിടയായിട്ടുണ്ട്. എത്രത്തോളം വൈകാരികമായി കാര്യങ്ങൾ മാറപ്പെട്ടിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട ജസ്റ്റിസ് റെഡ്ഡി കമ്മീഷൻ ഇതിൽ പങ്കുവച്ച പോലീസിനെയും ഗുജറാത്തി പ്രസ്സിനെയും ജനസംഘം അടങ്ങുന്ന പല രാഷ്ട്രീയ സംഘടനകളെയും ഒക്കെ നിശ്ചിതമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത സംഭവം നടക്കുന്നത് 1985. ഇത്തവണ പ്രശ്നത്തിൻ്റെ തുടക്കം പശുവല്ല, മറിച്ച് സംവരണമായിരുന്നു. ആ വർഷമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മാധവ് സിംഗ് സോളങ്കി 10% ഗുജറാത്തിലെ OBC സംവരണ സീറ്റുകൾ 28% ഉയർത്തുന്നത്. അങ്ങനെ ആകെ SC ST OBC സംവരണ സീറ്റുകൾ അക്കൊല്ലം ഗുജറാത്തിൽ 49% ഉയരുന്നു. ഇതിനെതിരെ 1985 March 18 അഖിൽ ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് അഥവാ ABVP എന്ന വിദ്യാർത്ഥി സംഘടന ഗുജറാത്തിൽ ഒരു ബന്ദിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി. ഈ ബന്ദ് ഒരു വർഗീയ ലഹളയായിട്ട് മാറുന്നു. അഹമ്മദാബാദിൽ തുടങ്ങുന്ന ഹിന്ദു മുസ്ലിം സംഘർഷം സൂററ്റ്, ബറോഡ, രാജ്കോട്ട്, മെഹ്സാന, സബർകാന്ത ഖേഡ എന്നിവിടങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്നത് 4 മാസത്തോളമാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ പിന്നീട് നിയമിതമായ ജസ്റ്റിസ് ദവേ കമ്മീഷൻ കലാപത്തിൽ സംഘപരിവാറിനും കോൺഗ്രസ് വിമതർക്കും ഒരുപോലെ പങ്കുണ്ടെന്ന് കണ്ടെത്തൽ നടത്തിയിരുന്നു. ഈ സംഭവം സാമുദായികമായി ഏറ്റവും വലിയ വിള്ളലുണ്ടാക്കുന്നത് അന്ന് അഹമ്മദാബാദ് നഗരത്തിലാണ്. ദശാബ്ദങ്ങളായിട്ട് ഒന്നിച്ച് കഴിഞ്ഞിരുന്ന 2 സമുദായങ്ങൾ അതോടെ ആ നഗരത്തിൽ അന്യോന്യം വിശ്വാസം നഷ്ടപ്പെട്ടവരെ പോലെ പെരുമാറാൻ തുടങ്ങി. നിരവധി ആളുകൾ ആ കലാപത്തെ തുടർന്ന് മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കൂട്ടമായിട്ട് പലായനം ചെയ്യാൻ ആരംഭിക്കുന്നു. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ജൂഹാപുരയിലേക്കുള്ള മുസ്ലിം പലായനമാണ്. ഈ ഒരു കലാപത്തെ തുടർന്ന് വന്ന വർഷങ്ങളിൽ പരസ്പരം ഇടകലർന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് ഒരു സമുദായമായിട്ട് ഗെറ്റോയിസ്ഡ് ആയിട്ട് ജീവിക്കുന്നതാണ് എന്ന ഒരു സുരക്ഷിതത്വ ബോധം ഈ 2 വിഭാഗങ്ങൾക്കിടയിലും പ്രബലമായതോടെ ഗുജറാത്തിലാകെ ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള അകൽച്ചകളും തെറ്റിദ്ധാരണകളും കാലം പോകെ പോകെ വീണ്ടും വർദ്ധിച്ചു വരുന്നു. 80s 90s വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് സാമുദായിക ധ്രുവീകരണത്തിനു വേണ്ടി നിരവധി ഹിന്ദു യാത്രകൾക്ക് ഗുജറാത്ത് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇതിൽ 1987 രാം ജാനകി ധർമ്മയാത്രയിൽ രാജ്കോട്ട്, ഖേഡ, സബർകാന്ത എന്നീ ജില്ലകളിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. ഗുജറാത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ആദിവാസി വിഭാഗക്കാർ പോലും മുസ്ലിം കടകളും വീടുകളും ആക്രമിക്കുന്നത് ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനത്തിന് അടിവരയിടുന്നതാണ്. 1989 നടന്ന രാംശില പൂജൻ യാത്ര തൊട്ട് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഒരു വലിയ സ്വപ്നമായി മാറുകയും അതിനുവേണ്ടി ഗുജറാത്തിൽ നിന്ന് കാർസേവകർ എന്ന പേരിൽ സന്നദ്ധ സംഘാംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. 1990 September 25 ഗുജറാത്തിലെ സോംനാഥിൽ നിന്നാണ് LK അദ്വാനി രഥയാത്ര ആരംഭിക്കുന്നത്. അന്ന് തന്നെ ഇത് 26 സ്ഥലങ്ങളിൽ വർഗീയ ലഹളയ്ക്ക് കാരണമാകുന്നുണ്ട്. അന്ന് 200+ പേർ കൊല്ലപ്പെടുകയും ഗുജറാത്തിലെ നല്ലൊരു ഭാഗം ജില്ലകളും ഇതിൽ പ്രശ്നമനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് 1992 രാജ്യത്തെ നടുക്കിയ ബാബറി മസ്ജിദ് ആക്രമണം ഉണ്ടാകുമ്പോൾ ഗുജറാത്തിലെ സൂറത്തിൽ തുടങ്ങുന്ന കലാപത്തി അഹമ്മദാബാദ്, ബറോഡ, ഗോദ്ര എന്നിവിടങ്ങളിലും അന്ന് നാശം വിതയ്ക്കുന്നുണ്ട്. ഈ കലാപങ്ങളിൽ പൊലിഞ്ഞത് 325+ ജീവനുകളാണ്. ഇതിനുശേഷം 1993 നടന്ന കലാപത്തിലും 110+ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ക്രിസ്റ്റോഫ് ജാഫർ ലോട്ടിൻ്റെ കമ്മ്യൂണൽ റൈറ്റ്സ് ഇൻ ഗുജറാത്ത് ദ സ്റ്റേറ്റ് അറ്റ് റിസ്ക് എന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഗുജറാത്തിൻ്റെ മണ്ണിൽ നടന്നിട്ടുള്ള സാമുദായിക ലഹളകളുടെ ജാതകം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന സത്യം 2002 ഈ കലാപം ഗുജറാത്തിൽ വളരെ യാദൃച്ഛികമായിട്ടുണ്ടായ ഒന്നല്ല, മറിച്ച് കൊളോണിയൽ കാലത്ത് വിതച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വെള്ളമൊഴിച്ച് 90s നമ്മൾ വളമിട്ട് വളർത്തി വലുതാക്കിയ ഒരു വൻമരം ഒടുവിൽ കൃത്യമായ പ്രകോപനത്തിൻ്റെ പുറത്ത് കടപുഴകി വീണതാണ് എന്നാണ്. ഗോദ്ര കലാപം ഉണ്ടാകുന്നത് 2002 February കിഴക്കൻ ഗുജറാത്തിലെ ഗോദ്രയിലാണ്. ഇതിനു മുമ്പുള്ള ഒരു ദശാബ്ദ കാലത്ത് ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റു കലാപങ്ങൾ എന്ന പോലെ ഗോദ്ര കലാപത്തിൻ്റെയും പ്രഭവ കേന്ദ്രം രാം ജന്മഭൂമി മൂവ്മെൻറ്റ് തന്നെയാണ്. 2002 February 27 രാവിലെ 6:30 അയോധ്യയിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന കാർ സേവകരെയും വഹിച്ചുകൊണ്ട് പോവുകയായിരുന്നു സാബർമതി എക്സ്പ്രസ് എന്ന തീവണ്ടി. ഒരു അതിവേഗ തീവണ്ടി ആയിരുന്നുവെങ്കിലും അന്നേ ദിവസം സാബർമതി എക്സ്പ്രസ് 4 മണിക്കൂർ വൈകിയാണ് ഓടിക്കൊണ്ടിരുന്നത്. സാധാരണ 5 മിനിറ്റ് മാത്രം പ്ലാറ്റ്ഫോമിൽ നിർത്തിയിടാറുള്ള വണ്ടി അന്ന് 25 മിനിറ്റോളം ഗോദ്ര സ്റ്റേഷനിൽ പിടിച്ചിരുന്നുണ്ട്. സ്റ്റേഷൻ മാസ്റ്ററുടെ ഗ്രീൻ സിഗ്നൽ കിട്ടി സ്റ്റേഷനിൽ നിന്ന് എടുത്ത വണ്ടി വേഗം പിടിക്കുന്നതിന് മുമ്പ് തന്നെ ആരോ ചങ്ങല വലിച്ചു നിർത്തുന്നു. വണ്ടിയുടെ വേഗം പെട്ടെന്ന് കുറയുന്നു.
വണ്ടി ഇഴഞ്ഞിഴഞ്ഞ് ചെന്ന് ഖാംചികൾ എന്നറിയപ്പെട്ടിരുന്ന മുസ്ലിം വഴിയോര കച്ചവടക്കാർ തിങ്ങിപ്പാർക്കുന്ന സിഗ്നൽ ഫാലിയ എന്ന ലൊക്കാലിറ്റിയിൽ ചെന്ന് പതുക്കെ നിൽക്കുന്നു. 2000 പേര് വരുന്നൊരു ജനക്കൂട്ടം ആ നിമിഷം തീവണ്ടി വളയുന്നു. വണ്ടി അവിടെ എത്തി നിൽക്കുന്നതിന് 20 മിനിറ്റിനുള്ളിൽ വണ്ടിയുടെ S6 കോച്ചിന് മണ്ണെണ്ണ ഒഴിച്ച് തീ വയ്ക്കപ്പെടുന്നു. അന്ന് ഇങ്ങനൊരു തീവപ്പിലേക്ക് കാര്യങ്ങളെ നയിച്ച സാഹചര്യം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് പല തിയറികളും നിലവിലുണ്ട്. തീവണ്ടി കത്തിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വളരെയധികം വിവാദാസ്പദമായ ഒരു വിഷയമായതുകൊണ്ട് അത് തൽക്കാലം നമുക്ക് വിടാം. പ്രകോപനം എന്തു തന്നെ ആയിരുന്നാലും തീവച്ചവർ ആര് തന്നെ ആയിരുന്നാലും സാബർമതി എക്സ്പ്രസിൻ്റെ 3 ബോഗികളിലേക്ക് അന്ന് തീ പടർന്നു പിടിക്കുന്നു. ആ തീനാളങ്ങളിൽപ്പെട്ട് 26 സ്ത്രീകളും 12 കുട്ടികളും അടക്കം 58 യാത്രക്കാർ, ഇതിൽ ഭൂരിഭാഗവും കാർ സേവകർ, ബന്ധുമരിക്കുന്നു. അതിഭീകരമായ ഈ സംഭവം ഗുജറാത്തിൽ ഉടനീളം വലിയ പ്രതിഷേധങ്ങൾക്ക് അന്ന് തിരികൊളുത്തുന്നു. ഗോധ്ര കലക്ടർ അടുത്ത ദിവസം തന്നെ പത്രസമ്മേളനം നടത്തി ഇത് അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സംഗതിയൊന്നും അല്ല എന്ന് വിളിച്ചു പറഞ്ഞുവെങ്കിലും പല രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ഇസ്ലാമിക് ടെററിസ്റ്റുകൾ നടത്തിയ ഒരു ഭീകരാക്രമണം എന്ന നിലയിൽ പൊലിപ്പിച്ചു കാണിക്കുന്നു. എന്തായാലും 27 February പേരുടെ ദാരുണ മരണത്തിന് കാരണമായ ഈ ഗോധ്ര ട്രെയിൻ തീവപ്പോടെ കലാപത്തിനുള്ള വഴി തുറക്കപ്പെടുന്നു. അടുത്ത ദിവസം BSP ഗുജറാത്ത് ബന്ദ് പ്രഖ്യാപിക്കുന്നു. ആ ബന്ദ് ഒരു വംശഹത്യയിലേക്ക് വഴിമാറുന്നു. ഗുജറാത്തിലെ 24 ജില്ലകളിൽ 16 അന്ന് കൂട്ടക്കൊല, തീവപ്പ് തുടങ്ങിയവ നിർബാധം അരങ്ങേറുന്നുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നില അന്ന് പാടെ തകർന്നടിഞ്ഞു പോകുന്നു. അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയും ഈ കലാപങ്ങളോട് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു എന്നത് കമ്മ്യൂണലിസം കോമ്പാക്ട് മാസികയുടെ 2002 March-April പ്രസിദ്ധീകരിച്ച കവർ സ്റ്റോറിയിൽ വിശദമായിട്ട് തന്നെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഗോധ്ര ട്രെയിൻ തീവപ്പിൻ്റെ നാച്ചുറൽ റിയാക്ഷൻ അഥവാ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് ഇതൊക്കെ എന്നാണ് അന്ന് മോദി കലാപത്തിലുണ്ടായ അക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പോലും പിന്നീട് ഏപ്രിൽ പകുതിയോടെ ഗോവയിൽ നടന്ന BJP നാഷണൽ എക്സിക്യൂട്ടീവിൽ പറയുന്നത് അഗർ ഗോധ്ര ന ഹോത്തേ തോ ഗുജറാത്ത് ബി ന ഹോത്തേ എന്നാണ്. അതായത് ഗോധ്രയിൽ ട്രെയിൻ തീവപ്പ് നടന്നില്ലായിരുന്നുവെങ്കിൽ ഗുജറാത്ത് കലാപവും സംഭവിക്കില്ലായിരുന്നുവെന്ന്. അന്നത്തെ അക്രമങ്ങളിൽ വലിയൊരു ഭാഗവും അരങ്ങേറുന്നത് അഹമ്മദാബാദിലാണ്. അവിടെയുള്ള സകല മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങളും അന്ന് കൊള്ളയടിക്കപ്പെടുന്നു, തീവയ്ക്കപ്പെടുന്നു. 28 February പകൽ കലാപകാരികളുടെ ഒരു സംഘം ചമൻപുര അസർവ ഏരിയ ആക്രമിക്കുന്നു. അവിടുത്തെ ഗുൽമർഗ സൊസൈറ്റിയിൽ നടന്ന നരമേധത്തിൽ ജീവനോടെ ചുട്ടരിക്കപ്പെട്ടത് എഹ്സാൻ ജാഫ്രി MP അടക്കം 43 പേരാണ്. ഈ എഹ്സാൻ ജാഫ്രി MP അടക്കമുള്ള അവരിൽ പലരും 4 മണിക്കൂറോളം നേരം അഹമ്മദാബാദിലെ ഭരണസിര കേന്ദ്രങ്ങളിലേക്കും ദില്ലിയിലേക്കുമെല്ലാം പ്രാണരക്ഷാർത്ഥം സഹായം തേടി വിളിച്ചുവെങ്കിലും ആ നിവേദനങ്ങളെല്ലാം അന്ന് പതിക്കുന്നത് ഭദ്രകർണങ്ങളിലാണ്. 10,000 പേര് വരുന്ന അക്രമാസക്തമായിട്ടുള്ള കലാപകാരികൾ അന്നവിടെ അഴിഞ്ഞാടിയപ്പോൾ നിമിഷ നേരം കൊണ്ട് ആ സിവിൽ സൊസൈറ്റി ഒരു ചുടുകാടായിട്ട് മാറുന്നു. അവിടെ നിന്ന് അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന നരോദ എന്ന ചേരി പ്രദേശത്ത് 15,000 പേര് വരുന്ന അയൽ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ തന്നെ അടങ്ങുന്ന ഒരു ജനക്കൂട്ടം ജീവനോടെ ചുട്ടരിച്ച് കളഞ്ഞത് 84 പേരെയാണ്. അന്നോളമുള്ള ലഹളകളിൽ പലതിലും പെട്രോൾ മണ്ണെണ്ണ ബോംബുകളാണ് ഉപയോഗിക്കപ്പെട്ടതെങ്കിൽ ഗോധ്ര കലാപത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഗ്യാസ് സിലിണ്ടറുകൾ ബോംബുകളായിട്ട് ഇംപ്രൂവൈസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഇങ്ങനെ ആകെ കലാപകലുഷിതമായ ഗുജറാത്തിൻ്റെ മണ്ണിൽ നടന്ന അക്രമങ്ങളുടെ പ്രധാന ഇരകൾ സ്ത്രീകളായിരുന്നു. ഒരു സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നേരെ റേപ്പ് അന്ന് ഒരു ആയുധം എന്ന നിലയ്ക്ക് വ്യാപകമായ രീതിയിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കൂട്ടബലാത്സംഗങ്ങൾക്കിരയാകുന്ന സ്ത്രീകളെ അക്രമികൾ ആക്രമണങ്ങൾ നടന്ന ശേഷം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വെട്ടിക്കൊല്ലുകയും ചുട്ടുകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ബലാത്സംഗം എന്ന് പറയുന്നത് ഒരു ലൈംഗിക കുറ്റകൃത്യമോ ഒരു വൈകൃതമോ മാത്രമല്ല, ചിലപ്പോഴെങ്കിലും അതിന് വ്യക്തമായ ഒരു രാഷ്ട്രീയ മാനവും കൈവരാറുണ്ട്. വലിയ വലിയ സാമുദായിക ലഹളകളുടെ ഭാഗമായി ഒരു സ്ത്രീ ബലാത്കാരത്തിന് ഇരയാകുമ്പോൾ അവിടെ അവളിലൂടെ ആക്രമിക്കപ്പെടുന്നത് ഒരു സമുദായമോ ഒരു പ്രദേശമോ ഒരു ജനജാതിയോ ഒക്കെ തന്നെ ആകാം. അക്രമികൾ ലക്ഷ്യമിടുന്നത് അവൾ ഭാഗമായ സമൂഹത്തെ തന്നെ അവളിലൂടെ അപകീർത്തിപ്പെടുത്താനും അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റിക്കാനുമാണ്. ചുരുക്കത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടെ സാമുദായികമായിട്ടുള്ള അസ്തിത്വത്തെ തന്നെ നശിപ്പിക്കാനുള്ള പ്രവൃത്തികൾക്കാണ് ഇങ്ങനെ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കപ്പെടുന്ന കലാപങ്ങൾ വഴി വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ 2002 വളരെ കൃത്യമായ പദ്ധതിയോടുകൂടി ഗുജറാത്തിൽ കലാപം അഴിച്ചുവിടപ്പെട്ടപ്പോൾ അതൊരു വംശഹത്യയായിട്ട് ആളിപ്പടർന്നപ്പോൾ ഈ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള പരിഷതം അതിക്രമങ്ങളിൽ ഒന്നിൻ്റെ ഇരയാണ് ബിൽക്കിസ് ബാനുവും. ഹർഷ് മന്ദർ എഴുതിയ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് മസക്കർ ആൻഡ് മോഡിയേഴ്സ് ഇൻ ഗുജറാത്ത് എന്ന പുസ്തകത്തിൽ ബിൽക്കിസ് ബാനുവിന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളുടെ സവിസ്തരമായിട്ടുള്ള വിവരണങ്ങളുണ്ട്. നാടിൻ്റെ പല ഭാഗങ്ങളിലും കലാപം തുടങ്ങിയതിന് പിന്നാലെയുള്ള ദിവസങ്ങളിൽ ബിൽക്കിസിൻ്റെ കുടുംബം കലാപകാരികളെ ഭയന്ന് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ഓട്ടത്തോടോട്ടമായിരുന്നു.
ഗോദ്രയിലെ ട്രെയിൻ ദ്വീപിന് ശേഷമുള്ള പകൽ ആ ഗ്രാമത്തിലെ മുസ്ലിം വീടുകളൊക്കെ കലാപകാരികൾ അഗ്നിക്കിരയാക്കിയപ്പോൾ അടുക്കളയിൽ നിന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഇറങ്ങി ഓടേണ്ടി വന്ന അനുഭവം ബി ബി സിക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ ബിൽക്കിസ് ബാനു തന്നെയും നേരിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പള്ളികളിലും നല്ലവരായ ഹിന്ദുക്കളുടെ സഹായത്തോടെയും ഇവർ ജീവൻ നിലനിർത്തുന്നുണ്ട്. പക്ഷേ മാർച്ച് 3 പകൽ ഒരു ട്രക്കിൽ കയറി കുറച്ചുകൂടി സുരക്ഷിതമായിട്ടൊരു സ്ഥാനമെന്നുള്ള നിലയ്ക്ക് ചപ്രവാട് ജില്ലയിലേക്ക് അവർ പലായനം ചെയ്യുമ്പോൾ ആ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് ഒരു കൃഷിയിടത്തിന് സമീപത്ത് വെച്ച് ആയുധധാരികളായിട്ടുള്ള 30 പേരടങ്ങുന്ന ഒരു കലാപ സംഘത്തിൻ്റെ ആക്രമണത്തിന് ഇവരിരയാകുന്നു. ഇവർക്ക് അപരിചിതരൊന്നും ആയിരുന്നില്ല ആ കലാപകാരികൾ. ഇവർ ബിൽക്കിസ് ബാനു കണ്ടു വളർന്ന അയൽക്കാർ തന്നെയായിരുന്നു. ഇവരിൽ ഒരാൾ ബിൽക്കിസിൻ്റെ 3.5 മാത്രം പ്രായമുള്ള മകളെ അവളുടെ മടിയിൽ നിന്ന് പറിച്ചെടുത്ത് ഒരു പാറപ്പുറത്ത് അടിച്ചു കൊല്ലുന്നു. ബിൽക്കിസിൻ്റെ കണ്ണുനീരിനും യാചനകൾക്കുമൊന്നും ചെവി കൊടുക്കാതെ അവരെ ബിൽക്കിസിനെയും പിച്ചു ചീന്തുന്നു. 2 മുമ്പ് മാത്രം ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ബിൽക്കിസിൻ്റെ സഹോദരി ക്രൂരമായ ബലാത്സംഗത്തിന് അന്ന് ഇരയാകുന്നുണ്ട്. ആ യുവതിയുടെ 2 മാത്രം പ്രായമുള്ള ചോര കുഞ്ഞിനെ പോലും അന്ന് ഈ കലാപകാരികൾ വെറുതെ വിടുന്നില്ല. ഈ കലാപകാരികളിലെ 11 പേര് ചേർന്നാണ് അന്ന് 5 ഗർഭിണിയായിരുന്ന ബിൽക്കിസിനെയും അവരുടെ അമ്മയെയും ആ കൂട്ടത്തിലെ മറ്റു 3 സ്ത്രീകളെയും അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അന്ന് സ്വന്തം ഗ്രാമം ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ ശ്രമിച്ച 17 പേരടങ്ങുന്ന ആ സംഘത്തിൽ 8 വധിക്കപ്പെടുന്നു. 6 അവിടെ വെച്ച് കാണാതെയാകുന്നു. ആയുസ്സിൻ്റെ ബലം ഒന്നുകൊണ്ട് മാത്രം ബിൽക്കിസും 3 ഒരു ആൺകുട്ടിയും മറ്റൊരു പുരുഷനും ആ കൃഷിയിടത്തിൽ ജീവനോടെ അവശേഷിക്കുന്നു. ബോധം മറഞ്ഞതുകൊണ്ട് മാത്രം ചത്തുവെന്ന് കരുതി കലാപകാരികൾ ഉപേക്ഷിച്ചു പോയ ബിൽക്കിസ് പിന്നെ ഉണരുന്നത് കശാപ്പ് ചെയ്യപ്പെട്ട തൻ്റെ കുടുംബത്തിൻ്റെ കാഴ്ചയിലേക്കാണ്. വംശവെറുപ്പിൻ്റെ ഇരയാകേണ്ടി വന്ന ലക്ഷോപലക്ഷം സ്ത്രീകളുടെ പ്രതീകമായ ബിൽക്കിസ് ബാനു എന്ന അതിജീവിതയുടെ പോരാട്ടങ്ങളുടെ കഥ ആരംഭിക്കുന്നത് ഹൃദയഭേദകമായ ആ കാഴ്ചയിൽ നിന്നാണ്. അക്രമം നടന്ന് ഏതാണ്ട് 3 ശേഷമാണ് ബിൽക്കിസിന് ബോധം തിരിച്ചു കിട്ടുന്നത്. ആ 3 നൂൽബന്ധമില്ലാതെ ആ കൃഷിയിടത്തിൽ ബോധം മറഞ്ഞു കിടക്കുന്ന ബിൽക്കിസ് മയക്കത്തിൽ നിന്ന് ഉണർന്നതിന് പിന്നാലെ ആ വഴി വന്ന ഒരു ആദിവാസി സ്ത്രീയിൽ നിന്ന് ഒരു ഉടുതുണി കടം വാങ്ങി ധരിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് ബാനു നേരെ പോകുന്നത് ലിംഖേഡ പോലീസ് സ്റ്റേഷനിലേക്കാണ്. പക്ഷേ നീതി തേടിപ്പോയ ആ സ്ത്രീക്ക് അവിടെ നിന്ന് നേരിടേണ്ടി വരുന്നത് കടുത്ത നീതി നിഷേധമായിരുന്നു. 2 മാർച്ച് 4 ബിൽക്കിസ് അന്ന് തങ്ങളെ ആക്രമിക്കുകയും തന്നെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തവരുടെ പേരുകൾ അവിടെ ഉണ്ടായിരുന്ന സോമാബായ് ഗോറി എന്നുപേരുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളിനോട് വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും പോലീസ് ആ പേരുകൾ FIR ചേർക്കാൻ അന്ന് തയ്യാറാകുന്നില്ല. ബിൽക്കിസ് സ്റ്റേഷനിൽ നിന്ന് ഗോദ്രയിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ചെന്ന ശേഷം മാത്രമാണ് പോലീസ് നടപടിക്രമങ്ങളുടെ ഭാഗമായി ആദ്യം തന്നെ ചെയ്യേണ്ടിയിരുന്ന മെഡിക്കൽ ചെക്കപ്പ് പോലും അന്ന് നടത്തപ്പെടുന്നത്. 1 2003 മാർച്ച് 25 സമ്മറി എ എന്നൊരു റിപ്പോർട്ട് ലിംഖേഡ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഫയൽ ചെയ്യപ്പെടുന്നു. പക്ഷേ പൊരുത്തക്കേടുകൾ കാരണമായിട്ട് കാണിച്ച് കേസ് അവിടെ ക്ലോസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം 2003 ഏപ്രിലിൽ ബിൽക്കിസ് ബാനു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും കമ്മീഷൻ ബിൽക്കിസിൻ്റെ കേസിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ഹരീഷ് സാൽവെ അന്ന് ബിൽക്കിസിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നു. ലിംഖേഡ മജിസ്ട്രേറ്റിൻ്റെ സമ്മറിയെ ഓർഡർ റദ്ദാക്കുക, CBI അന്വേഷണത്തിന് ഉത്തരവിടുക, ഗുജറാത്തിലെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുക, നഷ്ടപരിഹാരം നൽകുക, ഇതൊക്കെയായിരുന്നു പെറ്റീഷണറായിരുന്ന ബിൽക്കിസിൻ്റെ അന്നത്തെ ആവശ്യങ്ങൾ. തുടർന്ന് 1 ഒക്ടോബർ 2025 ഗുജറാത്ത് സർക്കാരിനോട് CID അന്വേഷണം അവസാനിപ്പിക്കാൻ സുപ്രീംകോടതി ആവശ്യപ്പെടുന്നു. ഈ CID ബിൽക്കിസിനെയും കുടുംബത്തെയും നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു എന്നതായിരുന്നു അതിനുള്ള കാരണം. അങ്ങനെയാണ് ഒടുവിൽ December 18 സുപ്രീംകോടതി കേസ് CBIക്ക് കൈമാറുന്നത്. CBI അന്വേഷണം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് പോലീസും സ്റ്റേറ്റും ചേർന്ന് കുഴിച്ചുമൂടിയ അല്ലെങ്കിൽ കുഴിച്ചുമൂടാൻ ശ്രമിച്ച അചിന്ത്യമായ ക്രൂരതകളുടെ ചിത്രങ്ങളായിരുന്നു. CBIയുടെ കണ്ടെത്തൽ പ്രകാരം അന്ന് ബിൽക്കിസ് നൽകിയ പരാതി രജിസ്റ്റർ ചെയ്ത ഹെഡ് കോൺസ്റ്റബിൾ സോമാബായ് ഗോറി വസ്തുതകളെ വളച്ചൊടിക്കുകയും തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. 1 തന്നെ January 22 ആകുമ്പോഴേക്കും CBI 12 അറസ്റ്റ് ചെയ്യുന്നു. 2004 മാർച്ചോടുകൂടി 2 കൂടി CBI അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ April 19 6 പോലീസ് ഉദ്യോഗസ്ഥരും 2 ഉൾപ്പെടെ 20 CBI ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നു. എന്നാൽ ഈ പോരാട്ട കാലയളവിലൊക്കെയും ബിൽക്കിസും കുടുംബവും വധഭീഷണികളുടെയും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിനും ഒക്കെ നടുവിലായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്. 2 മാത്രം 20 വീടുകൾ അവർക്ക് മാറി താമസിക്കേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ പേരിൽ May 2004 സുപ്രീംകോടതി ബിൽക്കിസിനും മറ്റ് സാക്ഷികൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി CSF അവരെ നിയോഗിക്കുന്നുണ്ട്. 2004 മാർച്ച് 12 CBI പോലീസിനെയും സ്റ്റേറ്റിനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒരു അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ കേസിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഗുജറാത്തിൽ തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ബിൽക്കിസിൻ്റെ അഭ്യർത്ഥന പ്രകാരം സുപ്രീംകോടതി 2004 ഓഗസ്റ്റിൽ ഈ കേസിൻ്റെ കുറ്റവിചാരണ മുംബൈയിലേക്ക് മാറ്റുന്നു.
പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാനുള്ള ചുമതലയും കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കുന്നു. ഒക്ടോബറോടുകൂടി കേസിന്റെ വിചാരണയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക കോടതിയെ നിയോഗിക്കപ്പെടുന്നു. യു ഡി സാൽവി ആയിരുന്നു ആ കോടതിയുടെ ജഡ്ജി. 2005 ജനുവരി 13 കുറ്റാരോപിതരായിട്ടുള്ള 20 പേരിൽ 19 പേർക്കെതിരെയും കുറ്റം ചുമത്തപ്പെടുന്നു. February 22 ബിൽക്കിസ് ബാനു തന്നെ കൂട്ടബലാത്സംഗം ചെയ്യുകയും തൻ്റെ മകളെയും കുടുംബാംഗങ്ങളെയും നിഷ്ഠുരമായി കൊല ചെയ്യുകയും ചെയ്ത 12 പേരെ ആ കോടതിയിൽ വെച്ച് തിരിച്ചറിയുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന കുറ്റവിചാരണയ്ക്കൊടുവിൽ 2008 ജനുവരി 18 മുംബൈ സെഷൻസ് കോടതി 12 പേരും കുറ്റവാളികളാണ് എന്ന് വിധിക്കുന്നു. ബാനുവിൽ നിന്ന് തെറ്റായ FIR ഫയൽ ചെയ്തതിന് പോലീസുകാരനായ ഗോരിക്കും 3 വർഷം തടവ് ശിക്ഷ കിട്ടുന്നുണ്ട്. ഇതിലെ ഒരു പ്രതി വിചാരണവേളയിൽ തന്നെ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടിരുന്നു. 5 പോലീസുകാരും 2 ഡോക്ടർമാരും ഉൾപ്പെടെ 7 പേർ തെളിവുകളുടെ അഭാവം മൂലം പിന്നീട് കുറ്റവിമുക്തരാക്കപ്പെടുന്നുണ്ട്. ഈ വിധിക്കെതിരെ 11 പ്രതികളും ബോംബെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നുണ്ട് എങ്കിലും CBI അന്ന് ജസ്വന്ത് ഭായ് നായ്, ഗോവിന്ദ് ഭായ് നായ്, നരേഷ് കുമാർ മോർത്തിയ എന്നീ 3 പ്രധാന പ്രതികളെ ശിക്ഷ വർദ്ധിപ്പിക്കാനും മറ്റ് 7 പേരെ കുറ്റവിമുക്തരാക്കിയ നടപടി ചോദ്യം ചെയ്തുകൊണ്ടും ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. ഒടുവിൽ 2017 മെയ് 4 2 അപ്പീലുകളിൽ ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കുന്നു. കുറ്റാരോപിതരായിട്ടുള്ള 19 പേരും കുറ്റവാളികളാണെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും 11 പ്രതികളുടെയും ശിക്ഷ ശരിവെക്കുകയും മറ്റ് 7 പേരുടെ വിടുതൽ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന കുറ്റത്തിന് റദ്ദാക്കുകയും ചെയ്യുന്നു. എനിക്ക് വേണ്ടത് നീതിയാണ്, പ്രതികാരമല്ല, എൻ്റെ പെൺമക്കൾക്ക് വളരാൻ സുരക്ഷിതമായൊരു ഇന്ത്യയാണ് വേണ്ടത് എന്നായിരുന്നു ഈ വിധിയോടുള്ള ബിൽക്കിസ് ബാനുവിൻ്റെ പ്രതികരണം. ബിൽക്കിസ് ബാനുവിന് ആദ്യം ലഭിച്ച നഷ്ടപരിഹാരം 5 ലക്ഷം രൂപയായിരുന്നുവെങ്കിലും അവർ അത് വർദ്ധിപ്പിച്ചു കിട്ടാൻ വേണ്ടി സുപ്രീംകോടതിയെ സമീപിക്കുന്നു. ഒടുവിൽ 2019 സുപ്രീംകോടതി ഗുജറാത്ത് സർക്കാരിനോട് ബിൽക്കിസിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരവും ഒരു സർക്കാർ ജോലിയും താമസ സ്ഥലവും നൽകാൻ ഉത്തരവിടുകയുണ്ടായി. ഇങ്ങനെ ഈ ബിൽക്കിസ് ബാനു കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട 11 പേരിൽ ഒരാളായിട്ടുള്ള രാധേശ്യാം ഭഗവന്ദാസ് ഷാ എന്ന ലാല വക്കീലാണ് 2019 14 വർഷത്തിലേറെ തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെയും കൂട്ടുപ്രതികളെയും വിട്ടയക്കണം, തങ്ങൾക്ക് റെമിഷൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. മഹാരാഷ്ട്ര കോടതിയുടെ ശിക്ഷാവിധിയിൽ ജീവപര്യന്തത്തിൻ്റെ കാലയളവിന് 1992 സർക്കുലറാണ് അടിസ്ഥാനമാക്കിയത് എന്നും അതനുസരിച്ച് തങ്ങൾക്ക് വിടുതലിന് അർഹതയുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിൽ ആദ്യത്തെ ഹർജി കൊടുക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രതികൾ ഗുജറാത്ത് ഹൈക്കോടതിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി ബോംബെ ഹൈക്കോടതി അന്ന് ഹർജി തള്ളുന്നു. ഗുജറാത്തിലേക്ക് ചെന്നപ്പോൾ വിചാരണ നടന്നത് മഹാരാഷ്ട്രയിലാണെന്നും അവിടുത്തെ സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടതെന്നും ചൂണ്ടിക്കാണിച്ച് അഹമ്മദാബാദ് കോടതിയും ഈ ഹർജി തള്ളുന്നുണ്ട്. ഇതിനുശേഷമാണ് വിടുതൽ വിഷയത്തിൽ ഗുജറാത്ത് സർക്കാരിന് തീരുമാനമെടുക്കാനുള്ള അധികാരം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭഗവാൻദാസ് സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. അത് സുപ്രീംകോടതി അംഗീകരിക്കുന്നു. അതേസമയം കേസിലെ തീരുമാനം മഹാരാഷ്ട്ര സർക്കാർ എടുക്കുന്നതാണ് ഉചിതം എന്ന നിലപാടാണ് അന്ന് ഗുജറാത്ത് സർക്കാർ സുപ്രീംകോടതിയിൽ സ്വീകരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടേണ്ടി വന്നാൽ ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതത്തെ ഒരു പരിധിവരെ അവർ ഭയപ്പെട്ടിരുന്നു. പക്ഷേ വിചാരണ മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയത് ഒരു സവിശേഷ സാഹചര്യത്തിലാണെന്നും കുറ്റകൃത്യം നടന്ന സംസ്ഥാനം തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുമാണ് സുപ്രീംകോടതി അന്ന് നിരീക്ഷിച്ചത്. സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലാണ് ജയിലുകൾ ഉൾപ്പെടുന്നതെന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടങ്ങൾ മറികടന്നും തടവുകാരെ വിട്ടയക്കാൻ CP ചട്ടങ്ങളുടെ 432 ഉപഛേദപ്രകാരം സംസ്ഥാനങ്ങൾക്ക് അർഹതയുണ്ട് എന്നതും സുപ്രീംകോടതിയുടെ നിലപാടിനെ അന്ന് സ്വാധീനിച്ചിട്ടുണ്ട്. സുപ്രീംകോടതി ഇങ്ങനെ പറഞ്ഞതിന് പിന്നാലെ പഞ്ച്മഹൽ ജില്ലയുടെ കലക്ടറുടെ അധ്യക്ഷതയിൽ ഒരു സമിതി കൂടി ഈ പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുന്നു. സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഗുജറാത്ത് സർക്കാർ August 14 ഇവരെ വിട്ടയക്കാനുള്ള ഒരു തീരുമാനവും പ്രഖ്യാപിക്കുന്നു. ഇതേസമയം ഇങ്ങനെ പ്രതികളെ വിട്ടയക്കാനുള്ള തീരുമാനം നിരുപാധികമല്ല എന്നാണ് പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. നിയമപരമായിട്ടുള്ള നിരവധി കടമ്പകൾ ഈ വിട്ടയക്കലിന് വേണ്ടി ഗുജറാത്ത് നൂഴ്ന്നു കടന്നിട്ടുണ്ട് എന്ന് ഈ റെമിഷൻ ചട്ടങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. കേസ് അന്വേഷിച്ച് CBI ആയതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കൂടെ തേടിയതിനു ശേഷമായിരുന്നു ഗുജറാത്ത് തീരുമാനമെടുക്കേണ്ടിയിരുന്നത്. ഇക്കാര്യത്തിൽ അതുണ്ടായിട്ടില്ല. ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കുന്ന വിഷയത്തിൽ 2014 മാർഗരേഖയ്ക്ക് പ്രകാരം 1992 അടിസ്ഥാനമാക്കാനും ഇക്കാര്യത്തിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാതിരിക്കാനും പ്രതിപക്ഷത്തെ മാറ്റി നിർത്തിയാണ് ഗുജറാത്ത് സർക്കാർ അന്ന് കമ്മിറ്റി ഉണ്ടാക്കുന്നത്. 2014 പോളിസി പ്രകാരം ബിൽക്കിസ് ബാനു കേസിൽ ഉൾപ്പെട്ടവർക്ക് വിടുതലിന് അർഹതയില്ല. ഈ കാര്യത്തിൽ 92 പോളിസി അനുസരിച്ച് തന്നെ തീരുമാനമെടുക്കാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടു എന്നാണ് ഗുജറാത്ത് സർക്കാർ വിട്ടയക്കലിന് കാരണമായിട്ട് നൽകുന്ന ഒരു വിശദീകരണം. ഹരിയാന വേഴ്സസ് ജഗദീഷ് കേസിലെ വിധിന്യായം സുപ്രീംകോടതി എടുത്തു പറയുന്നുമുണ്ട്. ഇതനുസരിച്ചാണെങ്കിൽ ശിക്ഷിച്ച തീയതിയിൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന വിടുതൽ നയരേഖയാണ് സ്വീകരിക്കേണ്ടത്. അതിൻ്റെ നിയമപരമായ വ്യാഖ്യാനം വിട്ടയക്കാം എന്ന് തന്നെയാണ് എങ്കിൽ പിന്നെ തീരുമാനമെടുക്കാൻ സർക്കാരിനെ ചുമതലപ്പെടുത്തിയാൽ മാത്രം മതിയായിരുന്നു. അതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് 2 മാസത്തിനകം മറുപടി വാങ്ങേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഇങ്ങനെ വിശദമായി ഇഴഗിരി പരിശോധിക്കുമ്പോൾ ഈ വിടുതലിന് പിന്നിൽ പ്രവർത്തിച്ച പല നടപടികൾക്കും വ്യക്തമായ സാങ്കത്യമില്ല എന്ന് നമുക്ക് കാണാം.
എന്തായാലും ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെ ഇങ്ങനെ വിട്ടയക്കുക എന്നത് ഗുജറാത്ത് സർക്കാർ കൈക്കൊണ്ട ഒരു തീരുമാനമായിരുന്നു. അത് നടപ്പിലായതോടെ പ്രതികളെല്ലാവരും മോചിതരാവുകയും ചെയ്തു. പക്ഷേ ഈ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ ബിൽക്കിസിൻ്റെ കുടുംബം കടുത്ത ഭീതിയിലാണ്ടിരിക്കുകയാണ്. മുമ്പും ഭയമുണ്ടായിരുന്നു, പക്ഷേ കേസിൽ ശിക്ഷിക്കപ്പെട്ട 11 പേരും പുറത്തിറങ്ങുന്നതോടെ ഭയം 10 മടങ്ങായിരിക്കുകയാണ് എന്നാണ് ബിൽക്കിസിൻ്റെ ഭർത്താവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇടയ്ക്കിടെ വിലാസം മാറ്റിയും പേരുപോലും മാറ്റി പറഞ്ഞുമാണ് ഈ കുടുംബം ഇന്നുവരെയും സ്വൈര്യമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. അവരുടെ സുരക്ഷയ്ക്കായി സംസ്ഥാന സർക്കാർ ഇതുവരെയും ഒരേർപ്പാടും ചെയ്തു കൊടുത്തിട്ടില്ല. ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ വിശ്വസിച്ചാൽ കോടതി നൽകണമെന്ന് പറഞ്ഞ നഷ്ടപരിഹാരമോ ജോലിയോ ഒന്നും തന്നെ ഇതുവരെയും അവരെ തേടി എത്തിയിട്ടുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വർഗീയ ലഹളകൾ എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള അതിവൈകാരികമായ ഘടകങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യം വെച്ച് സാമുദായികമായ സ്പർദ്ധ മനഃപൂർവ്വം വളർത്താനുള്ള ശ്രമങ്ങളും നിർഭാഗ്യവശാൽ കാലാകാലങ്ങളിൽ ഈ നാട്ടിൽ ഉണ്ടായി കണ്ടിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജയം എന്ന താൽക്കാലിക ലാഭത്തിനു വേണ്ടി മനുഷ്യ മനസ്സുകളിൽ ഇങ്ങനെ പാകുന്ന മതവൈരത്തിൻ്റെ അണുബോംബുകൾ പിന്നീട് അങ്ങോട്ടുള്ള എത്രയോ തലമുറകളുടെ മസ്തിഷ്കങ്ങളെ ദുഷിപ്പിച്ചുകൊണ്ട് ഒരിക്കലും അടുക്കാനാവാത്ത രീതിയിൽ ജനങ്ങളെ അകറ്റും. കാലാകാലങ്ങളിൽ ഇവ പൊട്ടിത്തെറിച്ചുണ്ടാവുന്ന കലാപങ്ങളിൽപ്പെട്ട് ബിൽക്കിസ് ബാനുവിനെ പോലെ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള കൊടും ക്രൂരതകൾക്ക് വിധേയരാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ 11 കുറ്റവാളികളുടെ വിമോചനം ബിൽക്കിസിനെ പോലുള്ള കലാപങ്ങളുടെ പരിശദം ഇരകൾക്കുള്ള നീതി നിഷേധമാണോ എന്ന ചോദ്യം ഇനി അങ്ങോട്ടും സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ഏറെ പ്രസക്തമായി തന്നെ തുടരും. മറ്റൊരു വല്ലാത്ത കഥയുമായി വീണ്ടും വരാം.